നമസ്കാരം, റാഫ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ ബ്രേക്കാണ്. ടീമുകളൊക്കെ അവരുടെ സൂപ്പർ താരങ്ങളെ കളിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഫ്രാൻസിന്റെ കാര്യത്തിൽ സൂപ്പർ താരം അവരുടെ നായകൻ കിലിയൻ എംബാപ്പെ സ്കോഡിലില്ല. പരിക്കാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ക്ലബിന് വേണ്ടി കളിക്കുക? വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ താരത്തിന് നേരെ ഇപ്പൊ ഫ്രാൻസിൽ ഉയർന്നു വരുന്നുണ്ട്. അത് ESPN ലേക്കിപ്പും മറ്റു മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. നമുക്കറിയാം, രണ്ട് മത്സരങ്ങളാണ് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ ഫ്രാൻസിനെ കളിക്കേണ്ടത്. UEFA നേഷൻസ് ലീഗിൽ October 11 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 അവർ ഇസ്രയേലുമായിട്ട് കളിക്കുന്നു. അതിനുശേഷം October 15 ബെൽജിയത്തിനെതിരെ ഫ്രാൻസ് കളിക്കുന്നു. ഈ മത്സരങ്ങൾക്കുള്ള സ്കോഡിലാണ് എംബാപ്പെ ഇല്ലാത്തത്. അദ്ദേഹത്തിന് പരിക്കാണ്, അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി സമയം വേണം എന്ന തരത്തിലാണ് ദശാംശം മറ്റുമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലബിനായിട്ട് റയൽ മാഡ്രിഡിനായിട്ട് അദ്ദേഹം കളിക്കുന്നു. ആ UEFA ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലൂടെ അദ്ദേഹം തിരികെ വന്നു. അതിനുശേഷം പിന്നെ ക്ലബിന് വേണ്ടി ലീഗിലും മത്സരം കളിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് താരം ടീമിലേക്ക്, ദേശീയ ടീമിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഫ്രഞ്ച് ഫുട്ബോൾ നിരീക്ഷകരെയും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മാക്സിമെ ബോസിസിന്റെ പ്രതികരണം ESPN FC റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ലേക്കിപ്പിലൂടെ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അവർ ഉദ്ധരിച്ചുകൊണ്ടാണ് ESPN FC റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾ ഇഞ്ചോർഡ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലബിന് വേണ്ടി കളിക്കാതിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ പ്ലെയിൻ ടൈം ഇല്ല എന്ന് പറയാം. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെടില്ല. പക്ഷേ നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു, അതിനുശേഷം ലീഗിൽ നിങ്ങൾ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ടും നിങ്ങൾ ദേശീയ ടീമിലേക്ക് വരുന്നില്ലെങ്കിൽ ഇറ്റ് മേക്സ് തിങ്സ് ഫസി എന്നാണ് ഇപ്പോൾ ബോസിസ് പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് അദ്ദേഹത്തിന് നേരെ ഫാബിയൻ ബോനറ്റ് ഉയർത്തുന്നുണ്ട്. അതിൽ പറയുന്നത്, ക്യാപ്റ്റൻ നിലയിൽ മറ്റുള്ളവർക്കൊരു എക്സാമ്പിൾ ആവണം, ആരാധകർക്ക് മുന്നിലും ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കണം. പക്ഷെ എംബാപ്പെ അതല്ല ചെയ്യുന്നത്. അങ്ങനെയല്ല എംബാപ്പെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നോക്കുക, അന്റോണിയോ ഗ്രീസ്മാനെ പോലെയുള്ള ഒരു റിയൽ നായകൻ ടീമിന് ഉണ്ടായിരുന്നു. ആ താരം പോയിക്കഴിഞ്ഞു. ഇപ്പോൾ എംബാപ്പയെ പോലുള്ളവരാണ് ഇവിടെ ഉള്ളത് എന്ന വിമർശന സ്വരം ഉയരുകയും ചെയ്തു. എന്തായാലും ഇത് കാര്യങ്ങൾ നല്ല രൂപത്തിലല്ല പോകുന്നത് എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ കാണുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ വൈറാഫ്റ്റം ചൊല്ലിവത്താം.